പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണണം. ഞാൻ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഇത് മൊത്തമായി കേട്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇവിടത്തെ പറ്റിയുള്ള വിഷയങ്ങൾ, ഓരോ കാര്യങ്ങളും ഞാൻ ഓരോ വീഡിയോസിലും വ്യക്തമായി പൂർണ്ണമായിട്ടും നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങളത് കേട്ടിട്ട് അതിനുള്ള കമൻസ് എനിക്ക് നൽകുകയും എൻ്റെ ചാനൽ മാക്സിമം ഷെയർ ചെയ്യാനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് നമ്മളിപ്പോൾ കാണുന്ന ദേവാലയം പണിതത്. നാഗപട്ടണത്തെ 2-ാമത്തെ ലൈൻ ബീച്ച് റോഡിലാണ് അവർ ലേഡി ഓഫ് മദർ മദ്രാസി മാതയുടെ ചരിത്രപരവും മഹത്തായതുമായ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇനി കൂട്ടുകാരെ, നമുക്ക് ഈ പള്ളിയിലെ ചരിത്രപരമായ കഥ കേൾക്കാം. 1660-ൽ ഈ പള്ളി ഡച്ചുകാരുടെ നിയന്ത്രണത്തിലായി. പരിശുദ്ധ മാതാവിനെ ആദരിക്കുന്നതിനെ അവർ എതിർത്തതിനാൽ മദ്രാസി മാതാവിൻ്റെ പ്രതിമയ്ക്ക് കേടുപാടുകൾ വരുത്തുമെന്ന് ആളുകൾ ഭയപ്പെട്ടിരുന്നു. അതിനാൽ പ്രതിമ ഒരു മരപ്പെട്ടിയിൽ ഒളിപ്പിക്കാൻ വിശ്വാസികൾ ആഗ്രഹിച്ചു. ഒരു പെട്ടി ഉണ്ടാക്കി പ്രതിമ ഉള്ളിൽ വച്ചപ്പോൾ ആ പെട്ടി ചെറുതാണെന്ന് അപ്പോഴാണ് വിശ്വാസികൾക്ക് മനസ്സിലായത്. അങ്ങനെ അവർ മറ്റൊരു പെട്ടി നാളെ ഉണ്ടാക്കാം എന്ന് കരുതി പ്രതിമ ആ പെട്ടിയിൽ തന്നെ വച്ച് മടങ്ങി. രാവിലെ അവർ തിരിച്ചെത്തി. അവർ കണ്ട കാഴ്ച, ബോക്സിനുള്ളിൽ തല ചെറുതായി വലതുവശത്തേക്ക് കുനിഞ്ഞിരിക്കുന്ന പ്രതിമയാണ് വിശ്വാസികൾ കണ്ടത്. ഈ അത്ഭുത സംഭവം വൈകാതെ നാഗപട്ടണത്തെ പ്രദേശം മൊത്തം വ്യാപിച്ചു. വേളാങ്കണ്ണിയിൽ വരുന്ന തീർത്ഥാടന ജനങ്ങൾ നാഗപട്ടണത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഈ പള്ളിയിൽ വന്ന് ഈ മാതാവിനെ വണങ്ങി മടങ്ങുന്നു എന്നും, ഈ വേളാങ്കണ്ണി യാത്രയിൽ നടപ്പാതയായിട്ട് നേർച്ച നേർന്ന് വരുന്ന തീർത്ഥാടകർ ഈ പള്ളിയിൽ പതിവായി വന്നു പോകാറുണ്ടെന്നും ഇവിടുത്തെ സമീപവാസികൾ പറയുന്നു. ഇതിനോടൊപ്പം തന്നെ നാഗപട്ടണത്തിലുള്ള മാതാവിൻ്റെ മറ്റൊരു പള്ളിയുടെ വീഡിയോ കൂടി ചേർക്കുകയാണ്. അവർ ലേഡി ഓഫ് ലൂർദ് ചർച്ച് എന്നാണ് ഈ പള്ളിയുടെ പേര്. നാഗപട്ടണത്തെ ലൈറ്റ് ഹൗസിന് തൊട്ടടുത്തായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളിയിലും വേളാങ്കണ്ണിയിലെ തീർത്ഥാടന സമയത്ത് തീർത്ഥാടകർ വന്ന് ഈ മാതാവിനെയും വണങ്ങി മടങ്ങുന്നു എന്ന് പറയപ്പെടുന്നു.